1969 ജൂലൈ മാസം 20-ാം തീയതി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയെന്നും നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനുമാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യന്മാരെന്നും ചെറിയ ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ പഠിച്ചു വരുന്ന ഒരു ഫാക്റ്റാണ്. ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നുമാണ് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയ സംഭവം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് കോൺസ്പിറസി തിയറികളും കേൾക്കാറുണ്ട്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് അമേരിക്ക ഫേക്ക് ചെയ്ത ഒരു സംഭവമാണ്, കോൾഡ് വാറിൽ ജയിക്കുന്നതിനും റഷ്യയെ പരാജയപ്പെടുന്നതിനും വേണ്ടി അവർ ചെയ്തതാണ് എന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കാറുണ്ട്. മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ സ്ഥാപിച്ചിട്ടുള്ള പതാക വായുവോ കാറ്റോ ഇല്ലാത്ത ചന്ദ്രനിൽ എങ്ങനെയാണ് പാറിക്കളിക്കുന്നത്? ഇവർ ചന്ദ്രനിൽ എടുത്തിട്ടുള്ള ഫോട്ടോകളിലെ ആകാശങ്ങളിലൊന്നും നക്ഷത്രങ്ങളില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. സോ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ കഥയും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ കഥ എന്ന് പറയുമ്പോൾ ആ കഥയുടെ യഥാർത്ഥ ആരംഭം 1950-കളിലാണ് എന്ന് കാണാം. 1950-കളിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടക്കുന്ന ശീതയുദ്ധമാണ്. ഈ ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പല തരത്തിലുള്ള മത്സരങ്ങൾ ഈ രാജ്യങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. ആംസ് റേസ് ഉണ്ടായിരുന്നു, ടെക്നിക്കൽ റേസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള പല മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം സ്പേസ് റേസ് ആയിരുന്നു, ബഹിരാകാശത്തിലേക്കുള്ള മത്സരം. അതായത് ബഹിരാകാശത്തെ കീഴടക്കുന്നത് അല്ലെങ്കിൽ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നത് ആരാണ് എന്നുള്ള മത്സരമായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആദ്യത്തെ വിജയം ലഭിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആണെന്ന് കാണാം. 1957 സ്പുട്നിക് 1 എന്ന പേരിൽ ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഉപഗ്രഹം അവർ ബഹിരാകാശത്തേക്ക് അയക്കുകയും അത് ഭൂമിയെ ഭ്രമണം ചെയ്യാൻ തുടങ്ങുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്തുള്ള അവരുടെ ആ ഒരു പിടിമുറുക്കുന്നതിന് വേണ്ടി 1958 അവർ നാസയ്ക്ക് രൂപം നൽകുകയാണ്. അങ്ങനെയാണ് നാസ രൂപം കൊള്ളുന്നത്. നാസ രൂപം കൊണ്ടതിന് ശേഷം അമേരിക്കയ്ക്കും ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റുകളൊക്കെ അയക്കാൻ സാധിച്ചു. എന്നാൽ ബഹിരാകാശത്തേക്കുള്ള ഒരു റേസിൽ, ഈ ഒരു സ്പേസ് റേസിൽ രണ്ടാമത്തെ വിജയവും ലഭിക്കുന്നത് USSR എന്ന് കാണാം. 1961 അവരുടെ കോസ്മോണോട്ട് ആയിട്ടുള്ള യൂറി ഗഗാറിനെ അവർ ബഹിരാകാശത്തെത്തിക്കുന്നു. അതായത് ബഹിരാകാശത്തെത്തുന്ന ആദ്യ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ആദ്യ രാജ്യമായിട്ട് USSR മാറുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് രണ്ട് തിരിച്ചടികളാണ് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റിന് ഒരു കത്തയക്കുകയാണ്. ആ കത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സ്പേസ് റേസിൽ USSR കടത്തിവെട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബഹിരാകാശത്തെ ഒരു ലാബോറട്ടറി തുടങ്ങിയാലോ? അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യയ്ക്ക് സാധിച്ചിരിക്കുന്നത് എന്താണ്? ഭൂമിക്ക് ചുറ്റും ഒരു ഉപഗ്രഹത്തെ കൊണ്ടുവരാനാണ് അവർക്ക് സാധിച്ചിരിക്കുന്നത്. ഇതുപോലെ ചന്ദ്രനെ ചുറ്റിക്കറങ്ങുന്ന എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചാലോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇതിനുവേണ്ടി നാസ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടോ? എഫിഷ്യൻ്റായിട്ടാണോ നാസ മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ആണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവരും ചേർന്ന് കണ്ടുപിടിക്കുകയാണ്. ബഹിരാകാശത്തെ അടുത്ത ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പദ്ധതി അവർ സ്വീകരിക്കുകയാണ്. 1961 മെയ് മാസത്തിൽ ജോൺ എഫ് കെന്നഡി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു പ്രസംഗം പറഞ്ഞപ്പോൾ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. ഈ പതിറ്റാണ്ടിൻ്റെ അവസാനത്തിന് മുന്നേ, അല്ലെങ്കിൽ ഈ പതിറ്റാണ്ട് തീരുന്നതിന് മുന്നേ അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയിരിക്കും. ചന്ദ്രനിൽ ഇറക്കുമെന്ന് മാത്രമല്ല, ആ ഇറക്കിയ മനുഷ്യരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഇതായിരുന്നു ആ ഒരു വലിയ പ്രഖ്യാപനം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 1961 ഈ ഒരു പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞപ്പോൾ അത് ഇമ്പോസിബിൾ ആണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ അമേരിക്ക ഇതിൻ്റെ പരീക്ഷണങ്ങളും മറ്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് റിസർച്ച് നടത്തുന്നു റോക്കറ്റുകളിലും, അതുപോലെ തന്നെ മൂണിൽ ലാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള വാഹനങ്ങളുടെ നിർമ്മാണത്തിലും, അതുപോലെ തന്നെ മനുഷ്യരുടെ സ്പേസ് സ്യൂട്ടുകൾ, മനുഷ്യരുടെ സുരക്ഷ, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ അവർ നടത്തുന്നുണ്ട്. 1963-ഉം 1967-ഉം ഇടയിൽ മാത്രം ഏകദേശം 5 മുതൽ 7 മില്യൺ ഡോളർ അമേരിക്ക ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷന് അവർ രൂപം നൽകുകയാണ്. അപ്പോൾ ഈ അപ്പോളോ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനുഷ്യനെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളതല്ല, പടിപടിയായിട്ട് ഓരോ പരീക്ഷണങ്ങൾ നടത്തി മനുഷ്യനെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ അപ്പോളോ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. എന്നാൽ അപ്പോളോ 1 ഒരു പരാജയമായിരുന്നു. 3 ബഹിരാകാശ യാത്രികരുമായി പോയ അപ്പോളോ 1 തീ പിടിക്കുകയും ഈ 3 പേരും മരണപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോൾ അവർ വീണ്ടും അൺമാൻഡ് ആയിട്ടുള്ള, അതായത് മനുഷ്യരില്ലാത്ത ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് മുന്നോട്ട് വരികയാണ്. അപ്പോളോ 4, 5, 6 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മിഷൻസ് വരുന്നുണ്ട്. അതെല്ലാം അൺമാൻഡ് മിഷൻസ് ആയിരുന്നു. എന്നാൽ അപ്പോളോ 7 എന്ന് പറഞ്ഞിട്ടുള്ള മിഷനിൽ അവർ വീണ്ടും മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുകയാണ്. ഈ തവണ വിജയകരമായിട്ട് മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനും തിരിച്ചു കൊണ്ടുവരാനും അമേരിക്കയ്ക്ക് സാധിക്കുന്നു. അടുത്ത മിഷൻ അപ്പോളോ 8 ആണ്. അപ്പോളോ 8 ഇവർ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല,
ചന്ദ്രന്റെ തൊട്ടടുത്ത് വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു. അടുത്തത് അപ്പോളോ 9 ആണ്. അതിനുശേഷമായിരുന്നു അപ്പോളോ 10 എന്ന മിഷൻ. അപ്പോളോ 10 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത് ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് അവർ ഉറപ്പുവരുത്തുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അപ്പോളോ 11 കടക്കുന്നത്. 1969 ജൂലൈ 16 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്ന ലക്ഷ്യവുമായി 3 ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള അപ്പോളോ 11 മിഷൻ ആരംഭിക്കുകയാണ്. ഇതിനകത്ത് 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് നീൽ ആംസ്ട്രോങ്, അദ്ദേഹമായിരുന്നു ഈ ടീമിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് എഡ്വിൻ ആൽഡ്രിൻ, അദ്ദേഹം ലൂണാർ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തിൻ്റെ പൈലറ്റാണ്. മൂന്നാമത്തെ ആൾ മൈക്കിൾ കോളിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, ഇതിനകത്ത് കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അതിൻ്റെ പൈലറ്റായിരുന്നു ഇദ്ദേഹം. ഇങ്ങനെ 3 പേരാണ് ഈ മിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മിഷൻ എന്താണ്, അല്ലെങ്കിൽ മിഷൻ്റെ ഓരോ ഘട്ടങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നേരെ ഭൂമിയിൽ നിന്നും ബഹിരാകാശ വാഹനത്തിൽ ആളുകളെ ചന്ദ്രനിലേക്ക് എത്തിക്കുകയല്ല ചെയ്യുന്നത്, ഈ ബഹിരാകാശ വാഹനം റോക്കറ്റിൻ്റെ സഹായത്തോടുകൂടി ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിക്കും. Saturn V5 എന്ന് പറഞ്ഞുള്ള ഒരു റോക്കറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബഹിരാകാശ വാഹനത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചതിന് ശേഷം ഭൂമിയെ 1-2 ഇത് ഭ്രമണം ചെയ്യുകയും അതിനുശേഷം പതിയെ ചന്ദ്രന് ചുറ്റുമുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ചന്ദ്രന് ചുറ്റുമുള്ള ഒരു ഓർബിറ്റിലേക്ക് പോകും. അപ്പോൾ ചന്ദ്രന് ചുറ്റിലുള്ള ഓർബിറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു വാഹനം 2 സ്പ്ലിറ്റ് ചെയ്യും. അതിലൊരു ഭാഗമാണ് ലൂണാർ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എഡ്വിൻ ആൽഡ്രിൻ ഈ ലൂണാർ മൊഡ്യൂളിൻ്റെ പൈലറ്റായിരുന്നു. ഈ ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിലേക്ക് ചെല്ലുകയും ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുകയും അങ്ങനെ അതിലുള്ള ആളുകൾക്ക് ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ഉണ്ടായിരുന്നത്, അതിൻ്റെ പൈലറ്റായിട്ടുള്ള എഡ്വിൻ ആൽഡ്രിനും ടീം ലീഡായിട്ടുള്ള നീൽ ആംസ്ട്രോങ്ങും ഈ ലൂണാർ മൊഡ്യൂളിൽ താഴേക്ക് പോകും. ഇനി ഇവിടെ രണ്ടാമത്തെ ഭാഗമാണ് കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂളിൻ്റെ പൈലറ്റായിരുന്നു മൈക്കിൾ കോളിൻസ്. ഈ കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂൾ ചന്ദ്രനിലേക്ക് പോകില്ല, ഇത് ചന്ദ്രനെ ഓർബിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ചന്ദ്രനിലിറങ്ങിയ ആളുകൾ തിരിച്ച് ലൂണാർ മൊഡ്യൂളിലേക്ക് വരികയും ലൂണാർ മൊഡ്യൂൾ വീണ്ടും തിരിച്ചു വന്ന് ഈ കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂളുമായി അറ്റാച്ച് ചെയ്യുകയും പിന്നീട് ഇവർ തിരിച്ച് ഭൂമിയിലേക്ക് പോരുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് അപ്പോളോ 11 മിഷനിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും, നമ്മൾ കേൾക്കുന്ന ചരിത്രത്തിൽ ഒരിക്കലും നമ്മൾ ഈ മൈക്കിൾ കോളിൻസിൻ്റെ പേര് കേൾക്കാറില്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ചന്ദ്രനിൽ ഇറങ്ങാൻ സാധിച്ചില്ല, അദ്ദേഹം ഈ കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഘട്ടങ്ങളിലായിട്ട് അപ്പോളോ 11 മിഷൻ മുന്നോട്ട് പോവുകയും 1969 ജൂലൈ 19 കൊളംബിയ എന്ന് പേരിട്ടിട്ടുള്ള കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂളിൽ നിന്നും ഈഗിൾ എന്ന് പേരിട്ടുള്ള ലൂണാർ മൊഡ്യൂളിൽ ഡിറ്റാച്ച് ചെയ്യുകയും 1969 ജൂലൈ 20 ഈ ഈഗിൾ എന്ന ലൂണാർ മൊഡ്യൂൾ ചന്ദ്രൻ്റെ പ്രതലത്തിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ലാൻഡിങ്ങിന് ശേഷം നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും അവരുടെ സ്പേസ് സ്യൂട്ടുകൾ ധരിക്കുകയും ഈ ലൂണാർ മൊഡ്യൂളിൻ്റെ വാതിലിലൂടെയും അതുപോലെ തന്നെ കോണിപ്പടിയിലൂടെയും ഇറങ്ങി ചന്ദ്രനിൽ കാലുകുത്തുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് ഏകദേശം 650 മില്യണോളം ആളുകൾ TVയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയും അവരോടും ലോകത്തോടും മുഴുവനുമായിട്ട് നീൽ ആംസ്ട്രോങ് ഇപ്രകാരം പറയുകയും ചെയ്തു, ഇത് മനുഷ്യന് ചെറിയൊരു കാൽവയ്പ്പാണ്, എന്നാൽ മനുഷ്യരാശിക്ക് ഒരു കുതിച്ചു ചാട്ടവും. അപ്പോൾ USSR സ്പേസ് റേസിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ചന്ദ്രനിൽ ഇറങ്ങിയത് എങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നത് കാണാം. ഭൂമിയിൽ നിന്ന് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് അവർ ചന്ദ്രനിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ചന്ദ്രനിലെ കാറ്റളക്കുന്നതിനും സീസ്മിക് ആക്ടിവിറ്റീസ് അളക്കുന്നതിനും അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം കൃത്യമായി കണ്ടുപിടിക്കുന്ന ഞങ്ങൾ ഒരുപാട് ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ഉപകരണങ്ങളെല്ലാം കൃത്യമായ സ്ഥലങ്ങളിൽ അവർ സ്ഥാപിക്കുന്നത് കാണാം. മാത്രമല്ല ഏകദേശം 30 വരുന്ന മെറ്റീരിയൽസ് ചന്ദ്രനിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ വാഹനത്തിലേക്ക് അവർ എത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർ ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് അമേരിക്കയുടെ ഒരു പതാക ചന്ദ്രനിൽ സ്ഥാപിക്കുകയും ഇവർ ചന്ദ്രനിൽ വന്നതിൻ്റെ ഒരു തെളിവായിട്ട് ഒരു ശിലാഫലകം ചന്ദ്രനിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നീട് ലൂണാർ മൊഡ്യൂളിൽ കയറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു വന്ന് ചന്ദ്രനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്യുകയും അതിനുശേഷം ഇവരെല്ലാം കൂടെ തിരിച്ച് ഭൂമിയിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂളിനകത്ത് 2 ഒരു കമാൻഡ് മൊഡ്യൂളുമുണ്ട്, ഒരു സർവീസ് മൊഡ്യൂളുമുണ്ട്. ഈ കമാൻഡ് മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും വേർപെടുകയാണ്. ഈ സർവീസ് മൊഡ്യൂൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കത്തിയമർന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കമാൻഡ് മൊഡ്യൂൾ മാത്രം ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും പാരച്യൂട്ടുകളുടെയൊക്കെ സഹായത്തോടുകൂടി ഒരു കടലിൽ വന്ന് പതിക്കുകയും ചെയ്തു. അവിടെ നിന്നും ഈ 3 ആസ്ട്രോണോട്ടുകളെ കപ്പൽ വഴി ഇവർ തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ ഈ മിഷൻ കംപ്ലീറ്റ് ആവുകയുമാണ് ചെയ്തിരുന്നത്. അപ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി തിരിച്ചു വന്ന കഥ ഇങ്ങനെ പറയുമ്പോൾ വളരെ ഈസിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരുപാട് ഡിഫിക്കൽട്ടീസിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്തത് എന്ന് മനസ്സിലാക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഈ യാത്രയിലുണ്ടായിരുന്നു.
ഇപ്പം ആദ്യം തന്നെ ചന്ദ്രനിലേക്ക് ആ ലൂണാർ മൊഡ്യൂൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അത് നേരത്തെ നിശ്ചയിച്ച സ്ഥലത്തല്ല ലാൻഡ് ചെയ്തത്, വളരെ മാനുവലായിട്ട് കൺട്രോൾ ചെയ്ത് നീൽ ആംസ്ട്രോങ് അതിനെ വേറൊരു സ്ഥലത്താണ് ലാൻഡ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഫ്യുവൽ അൺഎക്സ്പെക്റ്റഡ്, ഇവർ വിചാരിച്ചതിലും കൂടുതൽ ഫ്യുവൽ കത്തിത്തീരുകയും ഫ്യുവൽ ഇല്ലാത്തത് കൊണ്ട് താഴെ മിഷൻ കൺട്രോൾ സെൻറ്ററിൽ നിന്നും ഇവർക്കൊരു അറിയിപ്പ് ലഭിക്കുകയും ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ ഈ ലൂണാർ മൊഡ്യൂൾ ലാൻഡ് ചെയ്യിക്കാൻ സാധിച്ചില്ലെങ്കിൽ മിഷൻ അബോർട്ട് ചെയ്ത് തിരിച്ചു വരണം എന്നുള്ളൊരു തീരുമാനം താഴെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീരാൻ ഏകദേശം 10-20 സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അവർക്കിത് ലാൻഡ് ചെയ്യിക്കാൻ സാധിച്ചത്. ഇനി അതുപോലെ തന്നെ ഭൂമിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്ന സമയത്ത് സർവീസ് മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും വേർപെട്ട് കഴിഞ്ഞപ്പോൾ ഈ സർവീസ് മൊഡ്യൂൾ കത്തി അമരുകയും അതിനകത്ത് നിന്ന് വരുന്ന ഡെബ്രീസ്, അതിനകത്ത് നിന്ന് വരുന്ന പല ഭാഗങ്ങളും ഇവരുമായിട്ട് കൂട്ടിയിടിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിൽ നിന്നും അവർ തലനാഴിയിലേക്കാണ് രക്ഷപ്പെട്ടത്. ഇങ്ങനെ പല പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തത് എന്ന് കാണാം. അപ്പോൾ ഇത് വിജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരുന്നതുകൊണ്ട് ആ സമയത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റിച്ചാർഡ് നിക്സൺ ഇവരുടെ മരണസമയത്ത് പറയാനുള്ള പ്രസംഗവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നേരത്തെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ മൂൺ ലാൻഡിങ്ങിനെ കുറിച്ചും അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടുള്ള നീൽ ആംസ്ട്രോങ്ങിനെ കുറിച്ചും വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ഓഡിയോ ബുക്ക് നീൽ ആംസ്ട്രോങ് ദ മൂൺ വാക്ക് എന്ന പേരിൽ കുക്കു എഫ് എം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഈ ബുക്ക് ഹിന്ദിയിലാണുള്ളത്, പക്ഷേ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലും വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് എന്ന് കാണാം. ഈ ആപ്ലിക്കേഷൻ്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ റേറ്റ് 99 രൂപയാണ്. പക്ഷേ അലക്സ്പ്ലെയിൻ്റെ പ്രേക്ഷകർ AL50 എന്നൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വെറും 49 രൂപ മുടക്കി ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഈ ആപ്പിലെ എല്ലാ സേവനങ്ങളും ലഭിക്കുന്നതാണ്. ഒരുപാട് പുതിയ ബുക്കുകളും ഫീച്ചറുകളും എല്ലാം ഈ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും വിജ്ഞാനപ്രദമായിട്ടുള്ള പുസ്തകങ്ങൾ കേൾക്കുകയും ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമ സ്റ്റൈലിലുള്ള ഈ ഒരു കഥ അറിഞ്ഞിട്ടല്ല നമ്മളാരും മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയ ആ ഒരു സംഭവം ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും ഇതിൻ്റെ കോൺസ്പിറസി തിയറീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ തമ്മനയിൽ മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയ കഥ എന്ന് വെക്കാമായിരുന്നു. പക്ഷേ ഞാൻ വെച്ചിരിക്കുന്നത് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ആ കോൺസ്പിറസിക്ക് നമ്മുടെ ഇടയിലുള്ള പോപ്പുലാരിറ്റിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള കാരണം. ഇപ്പോൾ മെയിൻ സ്ട്രീം സിനിമകളിൽ പോലും ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ആശയം മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് മൂൺ ലാൻഡിങ് ഫേക്ക് ആണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് 1960കളിൽ ജോൺ എഫ് കെനഡി നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡെക്കേഡിൻ്റെ ഈ ഒരു പതിറ്റാണ്ട് അവസാനിക്കുന്നതിന് മുന്നേ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുമെന്ന്. 1970 ആവാൻ കേവലം മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ മൂൺ ലാൻഡിങ് നടന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ടെക്നോളജി ഒന്നും വികസിക്കാത്ത, ഇൻ്റർനെറ്റോ GPSO ഫാസ്റ്റായിട്ടുള്ള കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ച സംശയങ്ങൾ തന്നെയാണ് ഇത്തരം കോൺസ്പിറസി തിയറികൾക്ക് കാരണമാകുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ചില ചോദ്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് കാണാം. ആ ഓരോ ചോദ്യങ്ങളെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അമേരിക്കയുടെ പതാകയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രൻ്റെ പ്രതലത്തിൽ അമേരിക്കയുടെ ഒരു പതാക സ്ഥാപിക്കുന്നുണ്ട്. എന്നാൽ ഈ പതാക പാറിക്കളിക്കുന്നത് പല വീഡിയോസിലും നമുക്ക് കാണാം. അപ്പോൾ നമുക്കറിയാം ചന്ദ്രനിൽ അന്തരീക്ഷമില്ല, അതുകൊണ്ട് തന്നെ കാറ്റില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു പതാക പാറിക്കളിക്കില്ല. അപ്പോൾ ഇതിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യം അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പതാകകൾ നമ്മൾ കാണാറുണ്ട്. ഈ പതാക നമുക്ക് കാണാൻ സാധിക്കുന്നത് കാറ്റത്ത് ഈ പതാക ഇങ്ങനെ പാറി നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തൊരു പതാകയാണ് ഇവർ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കാണാം. അപ്പോൾ പതാകയെ മണ്ണിൽ നാട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ദണ്ട് മാത്രമല്ല, പതാക നേരെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു ദണ്ട് കൂടി ഇവർ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു അലുമിനിയം റോഡ് ഇവർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അലുമിനിയം റോഡിനെ ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് പതാകയിൽ ചില ചുളിവുകൾ വീണിട്ടുണ്ടായിരുന്നു. ഈ ചുളിവുകളാണ് കാറ്റടിപ്പിക്കുമ്പോൾ ഉള്ള റിപ്പിളുകൾ പോലെ നമുക്ക് പതാകയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇവർ ആ പതാക നാട്ടി നിർത്താൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ്, നമുക്ക് ആ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇവർ ഈ പതാകയിൽ തൊടുന്ന അല്ലെങ്കിൽ പതാകയിൽ പിടിക്കുന്ന സമയത്ത് മാത്രമാണ് അതിനൊരു ഇളക്കമുണ്ടാകുന്നത്. ഇവർ ഈ പതാകയിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ അത് സ്റ്റഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് കാണാം. സോ ആ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളുമാണ് പതാക പാറിക്കളിക്കുന്നത് പോലെ നമ്മളെ തോന്നിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഇവർ ചന്ദ്രനിലെടുത്തിട്ടുള്ള ചിത്രങ്ങളിലാകട്ടെ വീഡിയോകളിലാകട്ടെ പുറകിലുള്ള ആകാശത്തിൽ ഒരു നക്ഷത്രത്തെ പോലും കാണാൻ സാധിക്കുന്നില്ല, ഇതെങ്ങനെയാണെന്ന്. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കണം, ഇവർ രാത്രിയിലല്ല ചന്ദ്രനിൽ ഇറങ്ങിയിരിക്കുന്നത്, ചന്ദ്രനിലെ പകൽ സമയത്താണ് ഈ മൂൺ ലാൻഡിങ് നടന്നിരിക്കുന്നത്.
അപ്പം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ കാണുന്ന പകലും ചന്ദ്രൻ്റെ പകലും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് അന്തരീക്ഷമുള്ളത് കൊണ്ട് സൂര്യപ്രകാശത്തിന് സ്കാറ്ററിങ് സംഭവിച്ചിട്ടാണ് ഒരു നീല നിറമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് ആ ഒരു സ്കാറ്ററിങ് ഒക്കെ നടക്കാത്തത് കൊണ്ടാണ് ഇരുണ്ട ആകാശം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ചന്ദ്രനിൽ എല്ലായിടത്തും ഉണ്ട്. ആ ഒരു സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടും വലിയ രീതിയിലുള്ള വെളിച്ചം അവിടെ ഉള്ളത് കൊണ്ടും അവിടെയുള്ള പ്രതലങ്ങളിലെല്ലാം തട്ടി ഈ വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടും മാത്രമല്ല ഈ ഒരു വലിയ വെളിച്ചത്തിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാമറയുടെ എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടും ബാക്ക്ഗ്രൗണ്ടിലുള്ള നക്ഷത്രങ്ങൾ ഫെയ്ഡായിട്ടുള്ള നക്ഷത്രങ്ങളെ ഒന്നും കാണാൻ സാധിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ ഈ ഒരു ഫോട്ടോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഇന്ന് ബഹിരാകാശത്തേക്ക് പോകുന്ന ആളുകളോ വാഹനങ്ങളോ എടുക്കുന്ന എല്ലാ ഫോട്ടോസും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വലിയ രീതിയിൽ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കില്ല. തീരെ നക്ഷത്രങ്ങൾ കുറവായിരിക്കും, കാണാൻ സാധിച്ചാൽ തന്നെ വളരെ ഫെയ്ഡായിട്ട് മാത്രമേ ഫോട്ടോസിൽ നമ്മൾ നക്ഷത്രങ്ങളെ കാണാറുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംശയം, ഈ ഫോട്ടോകളിലൊക്കെ ഒന്നിലധികം നിഴലുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ലൂണാർ മൊഡ്യൂളായിക്കൊള്ളട്ടെ, മനുഷ്യരായിക്കൊള്ളട്ടെ, അവരവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റുകളായിക്കൊള്ളട്ടെ, ഇതിനെല്ലാം ഒന്നിലധികം നിഴലുകളുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സൂര്യപ്രകാശം മാത്രമല്ല അവിടെ ഒരു ലൈറ്റ് സോഴ്സ് ആയിട്ടുള്ളത്. ഈ സൂര്യപ്രകാശം ചന്ദ്രൻ്റെ പ്രതലത്തിൽ തട്ടിയിട്ട് അതിന് പ്രതിഫലനം സംഭവിക്കുന്നുണ്ട്. ഇവരുടെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്പേസ് സ്യൂട്ടുകളിൽ നിന്നും സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നെല്ലാം വരുന്ന വെട്ടം പല സോഴ്സുകളിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒന്നിലധികം നിഴലുകൾ, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിഴലുകൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് തിരിച്ചറിയുക. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു ചോദ്യം, എഡ്വിൻ ആൽഡ്രിൻ്റെ ഒരു ചിത്രം, ചന്ദ്രനിൽ നിന്നെടുത്ത എഡ്വിൻ ആൽഡ്രിൻ്റെ ഒരു ചിത്രം വളരെ ഫേമസ് ആണ്. ആ ചിത്രം എടുത്തിരിക്കുന്നത് നീലാംസ്ട്രോങ് ആണ് എന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ എഡ്വിൻ ആൽഡ്രിൻ്റെ ആ ഒരു ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിൽ നീലാംസ്ട്രോങ്ങിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നീലാംസ്ട്രോങ്ങിൻ്റെ കയ്യിൽ ഒരു ക്യാമറ പോലുമില്ല. എങ്ങനെയാണ് ആ പിക്ചർ എടുക്കാൻ സാധിച്ചതെന്നുള്ള ചോദ്യമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാൻ, ഇവരുടെ കൈകളിലായിരുന്നില്ല ഒരു ക്യാമറയും ഉണ്ടായിരുന്നത്. ഇവരുടെ ആ ഒരു സ്പേസ് സ്യൂട്ടിലൊക്കെ ധാരാളം ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്, ബോഡി ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നു. ആ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഫോട്ടോസ് എടുത്തത്. അതുകൊണ്ടാണ് കയ്യിൽ നമുക്ക് ക്യാമറ കാണാൻ സാധിക്കാത്തത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇവർ ചന്ദ്രനിൽ കാലുകുത്തുന്ന, ആദ്യമായിട്ട് കാലുകുത്തുന്ന ചിത്രമൊക്കെ ആരാണ് എടുത്തത് എന്ന്. ഇവരുടെ ദേഹത്ത് മാത്രമല്ല, ആ ലൂണാർ മൊഡ്യൂളിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു. കാരണം ഈ ഒരു മിഷൻ സക്സസ് ആവുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന അത്രയും ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു ക്യാമറയിൽ നിന്നുമാണ് ഇവർ ചന്ദ്രനിൽ കാലുകുത്തുന്ന ചിത്രവും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്തത്. ഇതുപോലെ ഈ മൂൺ ലാൻഡിങ് ഫേക്ക് ആണെന്ന് പറഞ്ഞു വരുന്ന കോൺസ്പിറസി തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഉത്തരം നൽകാൻ നാസയ്ക്കും അതുപോലെ തന്നെ ശാസ്ത്ര ലോകത്തിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുക. ഇനി മൂൺ ലാൻഡിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് അമേരിക്ക തന്നെ മുന്നോട്ട് വെക്കുന്നത് USSR-നെതിരെയുള്ള ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ നടത്തിയത്. അപ്പോൾ ഈ മൂൺ ലാൻഡിങ് ഫേക്ക് ആണെങ്കിൽ അതുമായിട്ട് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരേണ്ടത് USSR ആണ് എന്ന് നമുക്ക് കാണാം. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, 1970-കളുടെയൊക്കെ അവസാനത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള USSR എൻസൈക്ലോപ്പീഡിയയിൽ ബഹിരാകാശ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങളിൽ മൂന്നാമത്തേതായിട്ട് അവർ ഈ Apollo 11 മിഷനിലെ മൂൺ ലാൻഡിങ്ങിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് Sputnik 1 യൂറി ഗഗാറിൻ്റെ ബഹിരാകാശ യാത്രയ്ക്കും ശേഷം ബഹിരാകാശ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവമായിട്ട് ഈ മൂൺ ലാൻഡിങ്ങിനെ അവർ അക്നോളജ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതും മൂൺ ലാൻഡിങ് സത്യമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ കാലത്തിൻ്റെ ഇടയിലൊക്കെ ഇടയ്ക്ക് ഞാനും ഈ മൂൺ ലാൻഡിങ് ഫേക്ക് ആണ് എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, 1972 വരെ അമേരിക്ക ഒന്നിലധികം തവണ ആളുകളെ ചന്ദ്രനിലേക്ക് അയക്കുകയും മൂൺ ലാൻഡിങ് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ 1972 ശേഷം 51 വർഷങ്ങൾക്ക് ഇപ്പുറത്ത്, അതായത് ഈ ടെക്നോളജിയൊക്കെ ഇത്രയും വികസിച്ച് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ പോലും, അമേരിക്ക എന്തുകൊണ്ടാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് അയക്കാത്തത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും ഒപ്പം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.